മറ്റൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ ഒരു അക്രിലിക് ബോട്ടിൽ വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞൻ സാൻഡേ ഉണ്ടാക്കിയാലോ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അക്രിലിക് പെയിൻറ്റിൻ്റെ പഴയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിതിൻ്റെ പുറത്ത് ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബോട്ടിൽ പുറത്ത് കാണില്ല, അതുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ക്ലേ എടുത്തിട്ട് നമുക്ക് കുറച്ച് കട്ടിക്ക് എണ്ണ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഗ്ലൂ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹോം മെയ്ഡ് ക്ലേ ആണ്, വാങ്ങിച്ച ക്ലേ അല്ല. ഈ ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, എടുത്ത് കാണാം കേട്ടോ. ഈ അക്രിലിക് പെയിൻറ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ടിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയാറാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കതിങ്ങനെ കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്കൊന്ന് റീയൂസ് ചെയ്തെടുക്കാമല്ലോ. ഇതിപ്പോൾ നമ്മുടെ സാൻഡേയുടെ ആ ഒരു ബോഡി പോർഷനാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഉരുണ്ടിരിക്കുന്ന ഒരു ഷേപ്പിലേക്കാണ് ഞാൻ ഈ ബോട്ടിലാക്കി എടുക്കുന്നത്. മുകളിലും കുറച്ച് ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഈ ബോട്ടിൽ ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സാൻഡേയുടെ ഹെഡ് പോർഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലേ ഇങ്ങനെ ഒരു ബോളാക്കി ഉരുട്ടിങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലേ ഇങ്ങനെ ഒന്നിച്ചെടുക്കാനില്ലാന്നുണ്ടെങ്കിൽ പേപ്പർ ആദ്യം ഒരു ബോളാക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് ക്ലേ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഫുള്ളും ക്ലേ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ഈ അടുത്തായിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. പരത്താനായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഒരു മാർക്കറാണ്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സാൻഡേയുടെ ആ ഒരു ക്യാപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ കോൺ ഷേപ്പിൽ അതൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം ഞാൻ ഈ ക്യാപ്പ് ഉണ്ടാക്കിയത് സാൻഡേയുടെ ആ ഒരു ഹെഡ് പോർഷനിൽ ഇങ്ങനെ വെച്ച് നോക്കട്ടെ, അപ്പോൾ കറക്റ്റ് ആണോ എന്ന് നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുഞ്ഞൻ സാൻഡേയുടെ ആ ഒരു ഉടുപ്പുണ്ടല്ലോ, ആ ഉടുപ്പ് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അതും ഞാൻ ക്ലേ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹോം മെയ്ഡ് ക്ലേ ആണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാകും. പിന്നെ ഈ ക്ലേ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അതായത് നമ്മുടെ ടാൽക്കം പൗഡർ തന്നെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ക്ലേ ഉപയോഗിച്ചാൽ മതി. അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഈ ക്ലേ വെച്ചിട്ട് തന്നെ നമുക്ക് സാൻഡേയുടെ കൈയും അതുപോലെ ഷൂവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ക്ലേ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കളർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫുള്ള് റെഡ് കളറിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈറ്റ് പോർഷനിൽ നമുക്കൊന്ന് വൈറ്റ് പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കാം. ഇനി ഇതും ക്ലേ വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ ഒരു പീസ് ഉണ്ടാക്കിയെടുത്താണ്. ഇത് നമുക്ക് ആ സാൻഡേയുടെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ബെൽറ്റ് പോർഷൻ ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ റെഡ് കളർ പെയിൻറ് അടിച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുത്താൽ മതി. Thank you.
ഇങ്ങനെ കുറച്ച് കോട്ടൺ എടുത്തിട്ട് നമുക്ക് ആ ക്യാപ്പിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കാം. നമ്മൾ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടുള്ള ക്യാപ്പില്ലേ, അതിൽ ഇത് പഞ്ഞ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ക്യാപ്പിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ക്യാപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കോട്ടൺ തന്നെ എടുത്തിട്ട് ആ ഒരു താടി ഉണ്ടല്ലോ സാൻഡയുടെ, നല്ല വെള്ളത്താടി, അതാടിയും മീശയും അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സാൻഡ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞൻ സാൻഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റുള്ള കുറച്ച് ഫൈനൽ ടച്ചപ്പൊക്കെ ഉള്ളൂ, അതായത് അവിടെയൊക്കെ ഒന്ന് കളേഴ്സ് പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, സിവിലിയൻസ് ക്രാഫ്റ്റ്. ആ പേജും കൂടി നിങ്ങളൊന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരോടുമായിട്ടും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.